म्युनिसिपल चेयरमैन श्री मुरलीधरन डॉक्टर विश्वनाथन वेदीलुला विशिष्ट व्यक्ति प्रियप्पेट्ट सदस्यरे मावेलिकरले एन्टे सहोदरी सहोदरन्मारे वीएसएम आशुपत्रियुडे इरुपतां वार्षिक चडंगिल पंकुचेरुवानुम अत्याधुनिकमाय कैथ लैब उद्घाटनम चेय्युवानुम नल्गिय ई अवसरम ഒരു വലിയ ബഹുമതിയായി ഞാൻ കണക്കാക്കുന്നു. ഈ ചടങ്ങിൽ ഡോക്ടർ വിശ്വനാഥന്റെ വന്ദ്യപിതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ഡോക്ടർ സുകുമാരപിള്ള അവാർഡ് ആദ്യമായി എനിക്ക് നൽകിയതിന് എനിക്കുള്ള പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. മാവേലിക്കരയിൽ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത് ഒരു ബഹുമതി മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ധന്യ മുഹൂർത്തം കൂടിയാണ്. അതിനു കാരണം എൻ്റെ ജന്മസ്ഥലം മാവേലിക്കരയാണ്. മാത്രമല്ല എൻ്റെ പൂർവികർ നാല് തലമുറ ജീവിച്ച എൻ്റെ പൈതൃക ഭൂമി കൂടിയാണ് മാവേലിക്കര. ഇതിനും പുറമെ എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസവും സ്വഭാവ രൂപീകരണവും വളരെയധികം സ്നേഹവാത്സല്യങ്ങളും ഒക്കെ തന്ന് അനുഗ്രഹിച്ച ഒരു പുണ്യഭൂമി കൂടെയാണ് മാവേലിക്കര. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും ഏത് കാരണത്തിനാണെങ്കിലും മാവേലിക്കര വരുന്നത് എനിക്കൊരു തീർത്ഥാടനം പോലെയാണ്. ഇവിടുത്തെ എൻ്റെ സ്കൂളുകളിലും എൻ്റെ വീടിൻ്റെ പരിസരങ്ങളിലും തട്ടാരമ്പലത്തിലും ചെട്ടുവള്ളങ്കരയിലും കണ്ടൂരിലുമൊക്കെ എൻ്റെ ആത്മാവിൻ്റെ അംശങ്ങൾ അലിയിച്ച് ചേർന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്താണ് ഈ കാത്തലാക്ക്? ഹൃദയത്തിൻ്റെ ഘടനയും പ്രവർത്തനവും ക്യാമറയിൽ പകർത്തി അത് സിനിമയിൽ കാണുന്നതുപോലെ കൃത്യമായി അതാത് സമയത്ത് കാണിക്കാൻ തക്ക ഒരു സംവിധാനമാണ് കാത്ത് ലാബ്. അതിൽ വളരെയധികം വിലപിടിപ്പുള്ള എക്സ്റേ മെഷീനുകൾ ഈ ഫോട്ടോഗ്രാഫി മുഴുവനും എടുത്ത് അതേസമയം കാണിക്കുവാൻ തക്ക സംവിധാനമുള്ള യന്ത്രങ്ങൾ ഇതൊക്കെ പ്രവർത്തിക്കുവാൻ കഴിവുള്ള വിദഗ്ധർ അവരെ സഹായിക്കുന്ന അനവധി സഹപ്രവർത്തകർ ഇങ്ങനെ പലതും പലരും ചേർന്ന് നടത്തുന്ന അതിസങ്കീർണമായ ഒരു പരിശോധനാ കേന്ദ്രമാണ് കാത്ത് ലാബ്. നിങ്ങൾ പലരും കണ്ടുകാണും ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്കോ കാർഡിയോഗ്രഫി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്കോ കാർഡിയോഗ്രഫിയിൽ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. ഹൃദയത്തിൻ്റെ ഘടനയും ഹൃദയത്തിൻ്റെ പ്രവർത്തനവും അതാത് സമയത്ത് നമുക്ക് വളരെ എളുപ്പം കാണുവാൻ സാധിക്കും. പക്ഷേ എക്കോ കാർഡിയോഗ്രഫിയിൽ കൊറോണറി ആർട്ടറി ശരീര ഹൃദയത്തിലെ മാംസപേശികൾക്ക് രക്തം കൊടുക്കുന്ന അതിപ്രധാനമായ രക്തക്കുഴലുകൾ അതിൽ വരുന്ന ഘടനയ്ക്ക് വരുന്ന കുഴപ്പങ്ങൾ അതിലൂടെ രക്തമൊഴുകുന്നതിൻ്റെ ഭദ്രത ഇതൊന്നും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അതിന് കാത്ത് ലാബ് ഉണ്ടെങ്കിലേ തീരും. അതുപോലെ ഹൃദയത്തിൻ്റെ സ്പന്ദനം അതിൽ വരുന്ന ഗൗരവമേറിയ വ്യതിയാനങ്ങൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ അതിനും കാത്ത് ലാബ് ഉണ്ടെങ്കിലേ തീരും. അതുകൊണ്ട് അതെല്ലാം സൗകര്യമുള്ള ഒരു കാത്ത് ലാബാണ് വിഎസ്എം ആശുപത്രിയിൽ ഇന്ന് സജ്ജീകരിക്കുന്നത്. ഇതിന് സകല വിജയങ്ങളും ഞാൻ ആശംസിച്ചു കൊള്ളട്ടെ. ഈ സമയത്ത് നമ്മളുടെ അധ്യക്ഷനും സൂചിപ്പിച്ചു, ഒരു വലിയ പ്രശ്നം കേരളത്തിൽ 20 വർഷത്തിന് മുമ്പേ അപേക്ഷിച്ച് ഇന്ന് ഹൃദയ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, സർക്കാർ രംഗത്തും പ്രൈവറ്റ് രംഗത്തും. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ആവശ്യക്കാരെ നോക്കുമ്പോൾ വളരെ അപര്യാപ്തമാണ് ഇന്നത്തെ നമ്മുടെ സൗകര്യങ്ങൾ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ തുടരുന്നു? ഇത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ആവശ്യക്കാരായ പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായോ കുറഞ്ഞ നിരക്കിലോ ചികിത്സ ചെയ്യണമെങ്കിൽ അതിന് സർക്കാരിന് ചില സൗകര്യങ്ങളുണ്ട്, ചിത്ര സെൻ്ററിലെ പോലെ. പക്ഷേ അത് തീരെ അപര്യാപ്തമായത് കാരണം ഈ ആശുപത്രികളിലെല്ലാം വലിയ വലിയ വെയിറ്റിംഗ് ലിസ്റ്റ്, പ്രത്യേക പരിശോധനകൾക്കോ ഓപ്പറേഷനോ ആയി 1-2 വർഷം രോഗികൾക്ക് കാത്തിരിക്കേണ്ടി വരുന്ന ഒരു ദുസ്ഥിതിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് പ്രൈവറ്റ് രംഗത്ത് നോക്കുകയാണെങ്കിൽ സ്വകാര്യ ആശുപത്രികളുടെ ഇത്ര വലിയ മുതൽമുടക്കുള്ള ലാബുകൾ, ഓപ്പറേഷൻ തിയേറ്ററുകൾ, ദൈനംദിന ചെലവുകൾ വളരെയധികം, അത് സൗജന്യമായി കൊടുക്കാൻ സാധിക്കാത്ത പശ്ചാത്തലമാണ് സ്വകാര്യ മേഖലയിൽ. ഈ രണ്ടും യാഥാർത്ഥ്യങ്ങളാണ്, അത് അംഗീകരിക്കേണ്ട നിവൃത്തിയില്ല. അതുകൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് എന്താ ഒരു മാർഗം? ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല, ലോകത്തെല്ലാം ഉള്ള പ്രശ്നമാണ്, വികസിത രാജ്യങ്ങളിൽ പോലും.
ഇതിനായിട്ടൊരു വ്യക്തമായ പരിഹാരം ആരും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ പ്രശ്നം ഗൗരവമായി പഠിച്ച് ഒരു വലിയ പരിധി വരെ അതിനൊരു പരിഹാരം കണ്ടുപിടിച്ച് പ്രായോഗികമാക്കിയത് ഇന്ത്യയിൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബാംഗ്ലൂരിലെ നാരായണ ഹൃദയാലയത്തിൽ ഡോക്ടർ ദേവി ഷെട്ടി ഈയിടെ നിങ്ങൾ കണ്ടു കാണാം ഒരു ലണ്ടനിൽ വെച്ച് അവാർഡ് ഡോക്ടർ ദേവി ഷെട്ടിക്ക് കൊടുക്കുകയുണ്ടായി അതിന് കാരണം അവർ കണ്ടുപിടിച്ചത് ഈ നാരായണ ഹൃദയാലയത്തിൻ്റെ പ്രവർത്തനമാണ് ദേവി ഷെട്ടിയുടെ പദ്ധതിയുടെ ചുരുക്കത്തിൽ പറഞ്ഞാൽ വ്യാവസായിക രംഗത്ത് എത്രയോ വർഷങ്ങളായി ഒരു തത്വം അംഗീകരിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ അതാണ് വ്യാവസായിക രംഗത്ത് വളരെ എത്രയോ വർഷമായിട്ട് ഫോർഡ് കമ്പനി തുടങ്ങിയ കാലം മുതൽ അവർ ഉപയോഗിക്കുന്ന ഒരു തത്വമാണ് ദേവി ഷെട്ടി ആ തത്വം ഹൃദ്രോഗ രംഗത്ത് ഉപയോഗിച്ചു അതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നോവേഷൻ അദ്ദേഹത്തിൻ്റെ നൂതന മാർഗം ചുരുക്കത്തിൽ നാരായണ ഹൃദയാലയ ആശുപത്രിയിൽ ഒരു വർഷം 3000 ചില്ലോണം ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തു അത് അമേരിക്കയിലെ വിഖ്യാതമായ ക്ലീവ്ലൻഡ് ക്ലിനിക്കിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ഓപ്പറേഷൻ്റെ അല്ലെങ്കിൽ ചികിത്സയുടെ ഗുണം നോക്കുകയാണെങ്കിൽ അതിലും ക്ലീവ്ലൻഡ് ക്ലിനിക്കിനെക്കാട്ടിൽ അല്പം മെച്ചമാണ് കോറോണറി ആർട്ടറി സർജറി എന്ന് നോക്കുകയാണ് വളരെ സാധാരണയായി ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ അതിൻ്റെ വിജയ നിരക്ക് നാരായണ ഹൃദയാലയത്തിൽ 98.8% ക്ലീവ്ലൻഡ് ക്ലിനിക്കിൽ 98.3% അതിലും അല്പം മെച്ചമാണ് നാരായണ ഹൃദയാലയത്തിൽ വരുന്ന രോഗികൾ 70% രോഗികൾ ധാരാളം രോഗികൾക്ക് ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നൊക്കെ വരുന്നുണ്ടാവും അതിൽ 70% രോഗികൾ മുഴുവൻ ഫീസും യാതൊരു പ്രയാസമില്ലാതെ കൊടുക്കുന്ന വ്യക്തികളാണ് അതിൽ നിന്ന് വരുന്ന ആശുപത്രി വരുമാനത്തിൻ്റെ ഒരു ഭാഗം 30% രോഗികളുടെ ചികിത്സയ്ക്കായിട്ട് ഒരു ക്രോസ് സബ്സിഡി കൊടുക്കുക ഇതാണ് ഡോക്ടർ ദേവി ഷെട്ടി ചെയ്ത നൂതനമായ ഒരു പ്രക്രിയ അതിൻ്റെ എത്ര കാര്യക്ഷമമായി അത് ചെയ്യുന്നു എന്നറിയണമെങ്കിൽ ഒരു കണക്ക് മാത്രം മതി ഒരു വർഷത്തിൽ 250-300 കുഞ്ഞുങ്ങൾക്കുള്ള ഓപ്പറേഷൻ അതായത് ജന്മന ഹൃദയവൈകല്യങ്ങളുള്ള കുട്ടികളുടെ ഓപ്പറേഷൻ അത് വളരെ സങ്കീർണമായ ഒരു ഓപ്പറേഷനാണ് വളരെ കുറച്ച് ആശുപത്രികളിൽ ഇന്ത്യയിൽ ഇത് ചെയ്യുന്നുണ്ട് അത് 250-300 ഒരു വർഷം സൗജന്യമായോ ഏറ്റവും കുറഞ്ഞ റേറ്റിലോ അത് ചെയ്യുന്നു അത് ഈ ക്രോസ് സബ്സിഡി കൊണ്ടാണ് ഇത് നടക്കുന്നത് ഈ ലോക അവാർഡിൻ്റെ ജൂറി അവരെ ഏറ്റവും അധികം ഇമ്പ്രസ് ചെയ്ത് ഇങ്ങനെയുള്ള കണക്കുകളാണ് അതായത് ക്രോസ് സബ്സിഡി വഴി എത്രയോ പേർക്ക് ഇത് ആനുകൂല്യം ചെയ്യാൻ സാധിക്കും ഇത് ഇന്ത്യയിൽ മാത്രമല്ല ബ്രിട്ടനിൽ പോലും ഇതിന് പ്രസക്തി ഉണ്ട് എന്നാണ് അവരുടെ അവാർഡ് സൈറ്റേഷനുകൾ പറയുന്നത് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ VSM ആശുപത്രിയിൽ ഇത്ര ഭംഗിയായിട്ട് 20 അത് ഈ നിലയിലാക്കി സ്ഥാപിച്ചു വളർത്തി അതിൻ്റെ വരുന്ന 5 ഭാവി ഞാൻ വിഭാവനം ചെയ്യുന്നത് ഏതാണ്ട് ദേവി ഷെട്ടി ചെയ്ത തരത്തിലുള്ള ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കണം അതായത് ഇവിടെ 2000 കാർഡിയാ കാറ്റഡറൈസേഷനും 1000 ഹാർട്ട് ഓപ്പറേഷനും ഒരു വർഷം ചെയ്യാൻ സാധിച്ചാൽ 20% ഈ രണ്ടും പരിശോധനയും ചികിത്സയും സൗജന്യമായോ കുറഞ്ഞ റേറ്റിലോ ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ എനിക്ക് അല്പം തെറ്റിയേക്കാം പക്ഷേ വലിയ തെറ്റ് വരികയില്ല അത് ചെയ്യാൻ സാധ്യമാവണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അത് ഡോക്ടർ വിശ്വനാഥനെ പോലെ അർപ്പണ ഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് സാധിക്കും അത് സംഭവിക്കുകയാണെങ്കിൽ VSM ആശുപത്രി വികസിക്കും ഇവിടുത്തെ രോഗ ശുശ്രൂഷ പദ്ധതികൾ വികസിക്കും ഇവിടുത്തെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മറ്റ് പല സഹപ്രവർത്തകർക്കും നടത്തുന്ന പരിശീലന പദ്ധതികൾ വികസിക്കും മാവേലിക്കര വികസിക്കും ഇത് കണ്ടിട്ട് ആകർഷകമായി തോന്നുന്ന മറ്റ് പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രികൾ ഇത് അനുകരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതിന് കേരളത്തിൽ തന്നെ ഒരു വികസന സാധ്യതയുണ്ട് അങ്ങനെയൊരു ഭാവിയുടെ ആദ്യത്തെ ചുവടാണ് ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്ത കാത്ത് ലാബ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഡോക്ടർ വിശ്വനാഥനും അദ്ദേഹത്തിൻ്റെ VSM കുടുംബത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം